ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ത്രീ ഫേസ് RCCB ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ മാക്സിമം ആംബിയറും അത് വീഗാർഡ് എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാക്സിമം ആംബിയറും അതുപോലെ തന്നെ കട്ട് ഓഫ് വോൾട്ടേജും അതുപോലെ തന്നെ ട്രിപ്പിംഗ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ MRP ഒന്ന് നോക്കുക. ത്രീ ഫേസ് ആയതുകൊണ്ട് ഏകദേശം 3810 ആണ് MRP കൊടുത്തിരിക്കുന്നത്. ആംബിയർ കൊടുത്തിരിക്കുന്നത് 63 ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്രിപ്പിംഗ് വോൾട്ടേജ് വരുന്നത് ട്രിപ്പിംഗ് ആംബിയറും വരുന്നത് 30 മില്ലി ആംബിയർ ആണ് അതിൻ്റെ ട്രിപ്പിംഗ് വരുന്നത്. അതായത് എർത്ത് ലീക്കേജ് വരുന്ന കറണ്ട് 30 മില്ലി ആംബിയർ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രിപ്പ് ആവുന്ന അവസ്ഥയിലേക്കാണ്. മാക്സിമം നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ആംബിയർ 63 ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ത്രീ ഫേസിന് വേണ്ടിയിട്ടാകുമ്പോൾ ഇതിൻ്റെ പോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് വീഗാർഡ് എന്ന കമ്പനിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് അതിൻ്റെ പേപ്പറും, അതായത് ELCB നമുക്ക് കണക്ഷൻ അപേക്ഷിക്കുന്ന പേപ്പറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇതിൻ്റെ ട്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോബ്, അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ഒരു ജസ്റ്റ് അതിന് ട്രിപ്പിങ് ജസ്റ്റ് ബ്ലോക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ട്, പുഷ് ബട്ടൺ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു ബട്ടൺ അതിൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ബട്ടൺ ഒന്ന് അമർത്തി ഒന്ന് ട്രിപ്പിംഗ് ഒന്ന് ഓക്കെ ആക്കി ചെക്ക് ചെയ്യണം. അതായത് RCCB ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. ഇതാണ് RCCB വരുന്നത്. ഇത് അതിൻ്റെ 3 ഫേസ് കൊടുക്കാനും ഒരു ന്യൂട്രൽ കൊടുക്കാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുണ്ടാവും. ഈ 4 പോളുകളാണ് ഉള്ളത്. ഈ 4 പോളുകളിൽ 3 ഫേസ് വരുന്നുണ്ട്. ആദ്യം വരുന്നത് റെഡ്, യെല്ലോ, ബ്ലൂ, പിന്നെ വരുന്നത് ന്യൂട്രൽ. അങ്ങനെ 4 വയറുകളാണ് വരുന്നത്. അതിൽ 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. അത് താഴത്തെ ഇന്നായിട്ട് നമുക്ക് കൊടുക്കാം, മുകളിൽ നമ്മൾ ഔട്ട്പുട്ടായിട്ടും കണക്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ നോബ് കാണാൻ സാധിക്കും. ആ നോബിലാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ കിടക്കുന്ന നോബിൽ പൊസിഷൻ എന്ന് പറയുന്നത് ഓഫ് പൊസിഷനാണ്. അത് കറക്റ്റായിട്ട് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് ഇടുന്ന സമയത്ത്, അതായത് നമ്മൾ സാധാരണ സ്വിച്ച് പോലെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് ഓൺ എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് വരുന്നത്. ട്രിപ്പിംഗ് ആവുന്ന സമയത്ത് ഇതുപോലെ താഴേക്ക് കിടക്കും. മന്ത്ലി ടെസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ് ആ മുകളിൽ കാണുന്ന ആ ബ്ലാക്ക് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ജസ്റ്റ് എൻ്റെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യാം കാര്യങ്ങളെല്ലാം ഡീറ്റെയിലായിട്ട് സർക്യൂട്ട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ മാനുവൽ പേപ്പറിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫേസിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ സിംഗിൾ ഫേസും വരുന്നുണ്ട്. സിംഗിൾ ഫേസിനാവുന്ന സമയത്ത് 2 പോളുകളാണ് വരുന്നത്. 3 ഫേസ് ആകുമ്പോൾ 3 കണക്ഷൻ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ നോബ് വരുന്നത്, അതിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ കാണുന്നതാണ് ഓഫ് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നേരെ വരുന്ന സമയത്ത് നമുക്കത് ട്രിപ്പാവും. അതായത് ട്രിപ്പാവിൻ്റെ പൊസിഷനിൽ നേരെ താന്ന് കിടക്കും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഒരിക്കലും മറക്കരുത്, മന്ത്ലി നമ്മളത് ടെസ്റ്റ് ചെയ്യണം. കാരണം ELCB കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും അപകടം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ELCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം അപകടം ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മന്ത്ലി ജസ്റ്റ് ആ കാണുന്ന ട്രിപ്പ് ഏറ്റവും ടോപ്പിൽ കാണുന്ന പ്രസ് ബട്ടണുണ്ട്, ആ പ്രസ് ബട്ടൺ ജസ്റ്റ് 1 മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും പ്രസ് ചെയ്ത് ELCB അല്ലെങ്കിൽ RCCB വർക്കിംഗ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുത്തി ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.